എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്ലസിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഹെയർ പാക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിന് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് ഇന്നത്തെ ഹെയർ പാക്ക്. അത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, അതിൻ്റെ അളവ് എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളമാണ് ഇന്നത്തെ താരം. കഞ്ഞിവെള്ളത്തിന് വളരെയധികം ഗുണങ്ങളുണ്ട്. അത് മുടി വളരാനും മുടിയുടെ വളർച്ചയെ സഹായിക്കാനും അതിന് കഴിവുണ്ട്. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഞ്ഞിവെള്ളത്തിൽ ധാരാളം അമിനോ ആസിഡ് അടങ്ങിയിരിക്കുന്നു. പുതിയ മുടി വരാനും മുടിയുടെ വളർച്ച വേഗത്തിലാക്കാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ബലം കിട്ടാനും ഇത് സഹായിക്കുന്നു. തലേദിവസം ഉള്ള എടുത്ത കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഉലുവയും മുടിയുടെ വളർച്ചയെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉലുവയിൽ ഹൈ പ്രോട്ടീനും നിക്കോട്ടിക് ആസിഡും അടങ്ങിയിരിക്കുന്നു. നമ്മുടെ തലയിലുള്ള താരനെയൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ മുടി ഒഴിച്ചിൽ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ വളരെ നല്ലൊരു പാക്കാണിത്. അതുപോലെ ചിലർ പറയാറുണ്ട് തലയോട്ടി ഭയങ്കര ഡ്രൈനസ് അനുഭവപ്പെടുന്നു, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പാക്ക് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അടുക്കളയിലുള്ള അതാണ് കടുക്. കടുകിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നാം അറിഞ്ഞിരിക്കണം. മുടിക്കും സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിനും കടുക് വളരെ നല്ലതാണ്. മുടി ഒട്ടും വളരുന്നില്ല, കട്ടിയില്ല എന്ന് പറയുന്നവർക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് കടുക്. കടുകിൽ പ്രോട്ടീൻ, കാൽഷ്യം, വിറ്റമിൻ എ, ഇ, ഒമേഗ 3, ഫാറ്റി ആസിഡ് ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നു. അതിനാൽ തന്നെ ഇത് മുടിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. നല്ല ബലം നൽകാനും മുടി നല്ലപോലെ വളരാനും ഇത് സഹായിക്കും. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ കാണുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന നല്ല കുറുകി കഞ്ഞിവെള്ളം, കടുക്, ഉലുവ എന്നിവയാണ്. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കണം. മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. വെള്ളം കൂടുതൽ ഉപയോഗിക്കേണ്ടവർക്ക് വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പം ഇച്ചിരി നല്ല പേസ്റ്റ് രൂപത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. എണ്ണ വെച്ച ശേഷം നമുക്ക് ഇത് തലയോട്ടിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. എനിക്ക് തണുപ്പ് പറ്റാത്ത ഒരാളാണ്. എന്നിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഹെയർ പാക്ക് ഞാൻ ഇടുന്നത്. എൻ്റെ മുടി വളരെ സോഫ്റ്റും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള മുടിയാണ്. ഇത് പറ്റിയ ശേഷം എനിക്ക് മനസ്സിലായത് നല്ല ഓയിലി ആയിട്ടുള്ള മുടിയുള്ളവർക്കും, ചിലർ പറയാറുണ്ട് എണ്ണമയം കാരണം ഇങ്ങനെ മുടി ഒട്ടുവാണ്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു പാക്കാണ്. ഈ പാക്ക് നമ്മുടെ നാട്ടിലിപ്പം ഉള്ളവരോട് ഞാൻ ഇടാൻ പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴയുള്ള സമയത്ത് നമ്മൾ ഇത്തരം പാക്കുകൾ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ പലതരം അസുഖങ്ങളൊക്കെ വരാനും ചുമ, പനി, ജലദോഷമൊക്കെ വരാനുള്ള സാഹചര്യമാണ് ഇപ്പം നാട്ടിൽ. അല്ലാതെ മഴ കുറവുള്ള സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്നെ അറിയിക്കുക. 15 മുതൽ 20 മിനിറ്റ് വരെ കഴിഞ്ഞ ശേഷം
നമുക്കിത് കഴുകി കളയാം. ഷാമ്പു ഉപയോഗിക്കേണ്ടവർക്ക് ഷാമ്പു ഉപയോഗിക്കാം. ഞാനിവിടെ ഷാമ്പു ഒന്നും ഉപയോഗിച്ചില്ല. നല്ല ഷാമ്പു ഉപയോഗിച്ച ഒരു എഫക്റ്റാണ് എനിക്ക് ലഭിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളും എന്നെ അറിയിക്കാം. താങ്ക് യു.